ഇതാണ് നിങ്ങൾക്ക് നോക്കാനുള്ള ഡ്രോയിങ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ഉണ്ട്, ഫ്രണ്ട് എലിവേഷൻ ഉണ്ട്, അതിൻ്റെ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനൊക്കെ നിങ്ങൾക്ക് ഇനി വരയ്ക്കുന്ന കാര്യം പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ്റെ കാര്യമൊക്കെ. ഇനി ഫസ്റ്റ് ഫ്ലോർ വരയ്ക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോർ എത്രയാണോ ഡയമെൻഷൻ, ആ ഡയമെൻഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അതിൽ ചില പോർഷൻസ് മാത്രമേ നമ്മൾ മുകളിലേക്ക് എടുക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ള ഭാഗം എന്തായിരിക്കും, ഓപ്പൺ ടെറസ് ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡയമെൻഷൻ എടുത്തിട്ട് നമ്മളിവിടെ ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടാവും. ഇവിടെ എത്രയാണോ കിട്ടുന്ന അതേ ലൈൻ തന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇവിടെ ആദ്യം ഒരു റെക്റ്റാങ്കിൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ എൻഡിൽ നിന്ന് ഇതിൻ്റെ ഡയമെൻഷൻ ഉണ്ടാവും, കണ്ടോ, 20 വാൾ തിക്നെസ് കഴിഞ്ഞാൽ 360, 20 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 540, 20. അപ്പോൾ ഇവിടെ ഈ ബെഡ്റൂമിൻ്റെ വാൾ കിട്ടി. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡയമെൻഷൻസും അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് വരയ്ക്കാം. ഓക്കെ, ഈ ഫ്രണ്ട് എലിവേഷൻ ആദ്യം ഇവിടെ നമുക്കൊരു പ്ലിന്തിൻ്റെ പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്ലിന്തിൻ്റെ പ്രൊജക്ഷൻ നേരെ ഇങ്ങോട്ട് വരച്ചു 45 സെൻറ്റിമീറ്ററിൽ. ഓക്കെ, അതാണ് ഈ പ്ലിന്തിൻ്റെ പ്രൊജക്ഷൻ. കാരണം നമുക്ക് എല്ലായിടത്തും ത്രൂ ഔട്ട് ബേസ്മെൻറ് ഉണ്ടാവും. ഇവിടെ കാണിക്കാത്തത് ഗ്യാരേജ്, ഗ്യാരേജ് പറയുന്ന വണ്ടി, അതായത് നമ്മൾ പോർച്ചിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഗ്യാരേജ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ എന്തുണ്ടാവില്ല, തറ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയറില്ലല്ലോ, അതുകൊണ്ട് കറക്റ്റ് ഗ്രൗണ്ട് ലെവലിൽ തന്നെയാവും, അതുകൊണ്ട് അവിടെ ബേസ്മെൻറ് കാണില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഗ്യാരേജ് ഇവിടെ ചിലപ്പം ക്ലോസ്ഡ് ആക്കിയിട്ടാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമാണ്, ഇല്ലെങ്കിൽ ക്ലോസ്ഡ് അല്ല, ഗ്യാരേജ് ഷട്ടർ പോലെ ക്ലോസ്ഡ് അല്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഈ ഡോറും സ്റ്റെപ്പൊക്കെ കാണും, അതിൽ കാണിച്ചിട്ടില്ല. അതായത് ജസ്റ്റ് ഷട്ടർ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ട് ഷട്ടർ പോലെ ക്ലോസ് ചെയ്തതാന്നുള്ളതാണ് ഇവിടെ. അങ്ങനെയാണ് ഇവിടെ റോളിംഗ് ഷട്ടർ എന്നോ ആ മതി, അല്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡോറും ഈ സ്റ്റെപ്പും കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ ഡോറും ഈ സ്റ്റെപ്പും നേരെ ഇവിടെ നോക്കിയാൽ മതി. ഇത് ഈ സ്റ്റെപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ സൈസിൽ ഇവിടെ ഒരു ഡോറുണ്ട്, പിന്നെ വാളും, അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. വിൻഡോ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സൺഷെയ്ഡൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൊടുക്കുമ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ സെപ്പറേറ്റ് സൺഷെയ്ഡ് ഇങ്ങനെ ത്രൂ ഔട്ട് സൺഷെയ്ഡെല്ലാം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ വിൻഡോ എടുക്കുക. ആ വിൻഡോ വന്ന് വിൻഡോൻ്റെ ലെങ്ത്തിൽ നിന്ന് രണ്ട് സൈഡിലേക്കും 15 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ കൊടുത്തിട്ട് 7 സെൻറ്റിമീറ്റർ കൊടുത്ത് വരച്ചാൽ മതി. അങ്ങനെയാണ് സൺഷെയ്ഡ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണിച്ചാലും മതി. ഓക്കെ, പിന്നെ ഇത് സ്ലാബാണ്, അതായത് സൺഷെയ്ഡ് അല്ല, സൺഷെയ്ഡിനേക്കാൾ തിക്നെസ് ഉണ്ട്, സ്ലാബാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പറഞ്ഞാൽ ഇവിടെ നിന്ന് കാണുന്നത് അതേപോലെ നോക്കിയാൽ മതി. ഈ വിൻഡോ കാണും, ഈ വിൻഡോ കാണും, കാണിച്ചിട്ടുണ്ട്. ഈ ഡോറ് കാണും, ഇവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കാണിച്ചിട്ടില്ല, ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ റോളിംഗ് ഷട്ടർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതവിടെ ഈ വാളിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണ് ഇവിടെ നിന്നാണ് പ്ലിന്ത് തുടങ്ങുന്നത്, ബേസ്മെൻറ്റ്. ആ ബേസ്മെൻറ്റ് ലൈൻ ഇതാണ്ടോ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് സൺഷെയ്ഡാണ്, പക്ഷേ സൺഷെയ്ഡ് തന്നെ സ്ലാബായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 10 സെൻറ്റിമീറ്റർ ഉണ്ട്, ഇത് 7 സെൻറ്റിമീറ്റർ ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും 90 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മളെ മെയിൻ സ്ലാബ് വരുന്നത്. ഓക്കെ, ഇവിടെ സ്ലാബ് നോക്കി വെക്കുക, ജസ്റ്റ് ഇവിടം വരെയാണ് സ്ലാബ് കാണുള്ളൂ, കണ്ടോ, സ്ലാബ് 10 സെൻറ്റിൻ്റെ സ്ലാബ് കാണുന്നത് ഇവിടം വരെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടം വരെയാണ് ടെറസ് ഉള്ളൂ, ബാക്കി എന്താണ് റൂമാണ് പോണത്. അപ്പോൾ ഇങ്ങോട്ട് സ്ലാബിൻ്റെ ലൈന് കാണിക്കുന്നില്ല അവർ. ഓക്കെ, കാണിച്ചിട്ടും വരയ്ക്കും, കാരണം നമുക്ക് സ്ലാബ് ഇതേപോലെ ഇങ്ങോട്ട് പ്രൊജക്ഷൻ ചെയ്തിട്ട് സ്ലാബ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് തെറ്റില്ല. ഓക്കെ, പക്ഷേ ഇവരിതിൽ അങ്ങനെ കാണിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ കാണിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതേപോലെ കാണിച്ചു പോയാൽ മതി. ഈ ലൈനും വന്ന് അതായത് സ്ലാബ് കാണിക്കാതെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, അവിടെ നിന്ന്ഒരു 300 എടുക്കുക, 300 നിന്ന് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ലാബ്. 210 ഹൈറ്റിലാണ് ഇവിടെ സൺഷെയ്ഡ് വരിക. ഇവിടെ വിൻഡോ ഹൈറ്റ് അവർ 210 ഹൈറ്റിലല്ല കാണിച്ചിട്ടുള്ളത്. സ്ലാബ് എവിടെ നിന്നാണോ തുടങ്ങണത് അവിടെ തന്നെയാണ് ഈ ഒരു വിൻഡോ കാണിക്കുന്നത്. ഈ റൂമാണ്, അതായത് ഫുൾ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫുൾ ഗ്ലാസ് അതേപോലെ തന്നെ കാണിച്ചാൽ മതി, ഇങ്ങനെ തന്നെ കാണിച്ചാൽ മതി. അതായത് സ്ലാബിൻ്റെ ആ ലെവലിൽ നിന്ന് എത്ര 60 or 170 ഒക്കെ ഹൈറ്റ് എടുത്തിട്ട് ഇവിടെ സ്പെസിഫിക്കേഷനിൽ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് നോക്കിയാൽ മതി. W3 ആ കണ്ടോ, 120 എന്ന് പറയുന്നുണ്ട്, 360 ഡയമെൻഷൻ. അപ്പോൾ അതിനതേപോലെ തന്നെ എടുത്ത് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നോക്കണ്ടുള്ളൂ, അതായത് എവിടം വരെയാണ് ഓപ്പൺ ടെറസ് എന്ന് നോക്കുക. ആ ഓപ്പൺ ടെറസ് അതേപോലെ അവിടെ വരെ സ്ലാബ് കാണിച്ചു. ഇനി ത്രൂ ഔട്ട് സ്ലാബ് കാണിച്ച് വരണം എന്നാണെങ്കിൽ നിങ്ങൾ വരച്ചോ, കുഴപ്പമൊന്നുമില്ല.
ഓക്കെ. ഇതിലിപ്പോൾ അങ്ങനെ കൊടുത്ത് കാണിക്കണില്ല, ഉള്ളിലേക്ക് അവിടെ സ്ലാബ് ഇല്ലാഞ്ഞിട്ടല്ല, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, താഴത്തേക്ക് വീഴില്ലേ. അവിടെ സ്ലാബ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലോർ ഉണ്ട് അവിടെ, അവിടെ സ്ലാബ് ഉള്ളിലുണ്ട്, പക്ഷെ പുറത്തേക്ക് അതിൻ്റെ പ്രൊജക്ഷൻ ഇല്ല. വാളിൻ്റെ അതേ ലെവലിക്ക് വന്നതുകൊണ്ടാണ് ഇവിടെ അത് കാണാത്തത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിലുള്ള പോലെ തന്നെ വരയ്ക്കണമെങ്കിൽ ബെറ്ററാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് വരയ്ക്കാൻ പറയുമ്പോൾ, ഇൻ കേസ് നമുക്ക് കോളേജിൽ വന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആക്കി എനിക്ക് തരാമായിരുന്നു. ഓക്കെ. ഇതിപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേത്തെ ക്ലാസ്സിൽ ഞാനൊരു റിക്വയർമെൻറ്റ് തന്നിട്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അതായത് ഓരോ ബെഡ്റൂമും ഇത്ര എം സ്ക്വയർ വേണമെന്ന് പറയുകയും ചെയ്യുള്ളൂ. അത് വെച്ച് നിങ്ങൾ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായ രീതിയിൽ അറേഞ്ച്. ഓക്കെ. ഇതിൻ്റെ സെക്ഷനാണിത്. സെക്ഷനൊക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയി പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് പറയണില്ല. ഓക്കെ. ഇത് ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ സ്റ്റെയർ ഇവിടെ നോക്കി വെക്കുക. ഇവിടെ ഡോട്ടഡ് ലൈന് കാണിക്കാൻ കാരണം ഇത് അപ് സ്റ്റെയർ, അത് ബീമാണ് കേട്ടോ. ഈ ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടുള്ളത് ഇവിടെയും ബീം ഉണ്ട്, അതാണ് ഈ ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടുള്ളത്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിൽ ബീം കാണില്ല. ഇത് പ്ലാൻ പറയണ താഴ്ത്തില്ലേ, താഴ്ത്തുന്ന അതായത് വിൻഡോൻ്റെയും താഴെ വിൻഡോയിൽ നിന്ന് വിൻഡോ കൂടെ കട്ട് ചെയ്ത് പോണതാണ്. അപ്പോൾ ബീം പറയണത് അതിനും മുകളിലെ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക. 300 അടുത്ത് താഴെ ജസ്റ്റ് ബിലോയിലായിട്ടാണ് വരിക, സ്ലാബിൻ്റെ ജസ്റ്റ് ബിലോ. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ അതേപോലെ തന്നെ 210 കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പുകളായതുകൊണ്ടാണ് ഇതൊക്കെ ഡോട്ടഡ് ലൈന് കാണിച്ചിട്ടുള്ളത്. എന്നാൽ മുകളിൽ നിന്നുള്ള നോക്കുമ്പോൾ ഒന്നും ഡോട്ടഡ് ആയിരിക്കില്ല, കണ്ടില്ല, ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇത് ഹാൻഡ് റെയിലാണ്. ഇവിടെ ജസ്റ്റ് ഹാൻഡ് റെയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഹാൻഡ് റെയിൽ ടോപ്പ് നോക്കുമ്പോൾ കാണണം എന്നുള്ള രീതിയിൽ അവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതേ രീതിയിൽ സെക്ഷൻ കട്ട് ചെയ്തത് ജസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.